ഇന്നത്തെ ചിന്താവിഷയം ഉത്തരമില്ലെങ്കിൽ. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്ന വചനം നമ്മൾ അനുസരിച്ചിട്ടുണ്ടോ എന്ന് സ്വയം ചോദിക്കണം. മാത്രമല്ല, നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിനെ വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല എന്ന വചനം മറക്കുകയും ചെയ്യരുത്. സ്നേഹിത, നാളേക്കായി വിചാരപ്പെടരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ എന്നെല്ലാം യേശു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ലെന്ന് പരാതിപ്പെടുന്നത് ശരിയാണോ? അതെ, ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചൊരു വ്യക്തി ജീവിതം സമ്പൂർണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ ബാധ്യസ്ഥനാണ്. കൂടാതെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന സത്യം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം. അതാണ് രക്ഷയുടെ ലക്ഷണം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. ഫിലിപ്പ്യർ 4:6.